വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ കൊല്ലം ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കൊല്ലം ബീച്ചിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ്. ലെറ്റ്സ് ഗോ. കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ സ്ഥലമാണ് ഈ ബീച്ചിലുള്ളത്. ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള വിശാലമായിട്ട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റേജ് പോലുള്ള സ്ഥലമുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ഗാനമേളയൊക്കെ നടത്താറുണ്ട്. ചെറിയ ചെറിയ റോഡ് സൈഡിലുള്ള കടകള്, പിന്നെ ഐസ്ക്രീം പാർക്ക്, അങ്ങനെ എപ്പോഴും ഇവിടെ ബഹളാ. കൊല്ലം സിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ദൂരം വന്നിരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ് കൊല്ലം ബീച്ച്. ഇവിടെ കുറേ മീൻ പിടിക്കാനായിട്ട് പോകാറുണ്ട് ഒരുപാട് പേര്. ഇതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ ഇവിടെ. നമുക്കിവിടെ ഫിഷ് ഹോൾസെയിലായിട്ടും കിട്ടും. അതല്ലാതെ ഈ സൈഡിൽ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഫിഷ് കിട്ടും. നമുക്ക് കിലോ പോലെ വാങ്ങാം ഫിഷ്, അല്ലെങ്കിൽ വലിയ ബൾക്കായിട്ട് ഹോട്ടൽ പോലെ അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഫിഷസ് വാങ്ങാനായിട്ട് പറ്റും. നിങ്ങൾ അവിടെ പോയപ്പോൾ മീൻ പിടിക്കാനായിട്ട് പോകുന്ന ഒരുപാട് ബോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ പേര് എടുത്തിട്ട് വന്ന ഫിഷിനെയൊക്കെ വലയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിരുന്നു. ഇതാണ് തങ്കശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇവിടെ നേരെ പോവാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസിലോട്ട് പോവാൻ പറ്റും. ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ ടൈം വെസ്റ്റാണ് കേൾക്കുന്നത്. ഇവിടെ അഡൽട്ടിന് 20 rupees, ചൈൽഡിന് 10 rupees. ഇവിടെ മോർണിംഗ് 10 to 1, 2 to 6 വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യത്തിനൊരു വാഷ്റൂം കൂടെ ഉണ്ട്. Thank you.
ഇവിടെ കൊല്ലം ബീച്ചും ചേർന്നിട്ട് ഒരു നല്ല പാർക്കോടുണ്ട്. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടൈപ്പ് റൈഡുകളും പ്ലേ ഐറ്റംസും ഒക്കെ ഉള്ള ഒരു നല്ല പാർക്കാണ്. ഇവിടെ നടക്കാനായിട്ടൊരു ഫുട് പാത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങളിൽ ആരെങ്കിലും കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇവിടെ നിന്ന് വൈകുന്നപ്പിയാണ്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.